ഈ ശോമശിഹ കേസ് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. ലത്തീൻ വേദപാഠകം, സാധാരണകാലം 25 ഞായർ, സെപ്റ്റംബർ 24, 2023. ഫിലിപ്പിയ ലേഖനത്തിൽ 1-ാം അധ്യായം 20 മുതൽ 24 വരെയും പിന്നെ 27-ാം വാക്യവുമാണ് നമുക്ക് വായനയിലുള്ളത്. 2-ാമത്തെ വായനയിൽ ഫിലിപ്പിയ ലേഖനം, അതിൻ്റെ ഒരു ചെറിയൊരു ആമുഖം നമുക്കത് കാണാം. മഹാനായ അലക്സാണ്ടറിൻ്റെ അപ്പൻ മാസിഡോണിയയിലെ ഫിലിപ്പ് 2-ാമൻ, അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ ഫിലിപ്പി എന്ന് പറഞ്ഞ നഗരം സ്ഥാപിതമായത്. മഹാനായ അലക്സാണ്ടർ അപ്പൻ്റെ പേര് ഫിലിപ്പ് 2-ാമൻ, മാസിഡോണിയയിലെ ഫിലിപ്പ് 2-ാമൻ. ആ ഫിലിപ്പ് എന്നുള്ള വാക്കിൽ നിന്നാണ്, പേരിൽ നിന്നാണ് ഫിലിപ്പി. ഗ്രീസിൻ്റെ വടക്ക് ഭാഗത്താണത്. പിന്നീടത് റോമാക്കാർ പിടിച്ചെടുത്ത് റോമാക്കാരുടെ ഒരു സൈനിക താവളമാക്കി മാറ്റി. അവിടെ ഒരു റോമാ സാമ്രാജ്യത്തിൽ ഉടനീളം യഹൂദ കോളനികളുണ്ടായിരുന്നു. പക്ഷേ ഫിലിപ്പിയിൽ ചെറിയൊരു യഹൂദ കോളനിയും ഉണ്ടായിരുന്നുള്ളൂ. 7-50 പൗലോസ് അവിടെ സഭ സ്ഥാപിച്ചു. നടപടിഗ്രന്ഥം 16-ാമത്തെ അധ്യായം 11 മുതൽ 40 വരെ വായിച്ചാൽ പൗലോസ് ലേഖ ഈ ഫിലിപ്പിയിൽ സഭ സ്ഥാപിക്കുന്ന രംഗം കാണാം. പിന്നെ 1-ോ 2-ോ പ്രാവശ്യം പൗലോസ് അവർ സന്ദർശിച്ചിട്ടുണ്ട്. അത് നടപടിഗ്രന്ഥത്തിൽ 20-ാമത്തെ അധ്യായം 1 മുതൽ 6 വരെ വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഫിലിപ്പിയ സഭയും ഫിലിപ്പിയ സഭയിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. 2 സ്ത്രീകൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു, അതൊന്ന് പരിഹരിക്കണമെന്ന് പൗലോസ് പറയുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി എളിമ വേണം, അങ്ങനത്തെയുള്ള വളരെ സൈദ്ധാന്തികമായ പ്രശ്നങ്ങളെ സഭയിൽ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, പൗലോസിൻ്റെ ഹൃദയവും ഈ ഫിലിപ്പിയക്കാരുടെ ഫിലിപ്പിയ സഭയും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ടായിരുന്നു. പ്രാർത്ഥന കൊണ്ടും പണം കൊണ്ടും പൗലോസിനെ സഹായിച്ചിരുന്നത് ഈ ഫിലിപ്പിയ സഭയാണ്. 1:19 അത് പൗലോസ് പറയുന്നുണ്ട്. 4:18 പറയുന്നുണ്ട്, പ്രാർത്ഥന കൊണ്ട് സഹായിച്ചിരുന്നെന്ന് 1:19, പണം കൊണ്ട് സഹായിച്ചിരുന്നുവെന്ന് 4:18. അതായത് പൗലോസ് കൂടാരപ്പണിക്കാരനായിരുന്നല്ലോ, കൂടാരം പണിതിട്ടാണ് പണം സമ്പാദിച്ചിരുന്നത്. ഈ ഫിലിപ്പിയ സഭയുമായിട്ട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഫിലിപ്പിയ സഭക്കാർ പറഞ്ഞു, ഇനി നീ കൂടാരപ്പണിക്ക് പോകണ്ട, നിനക്ക് ജീവിക്കാനുള്ള പൈസ ഞങ്ങൾ തരാം, നീ മുഴുവൻ നേരവും സുവിശേഷം പ്രഘോഷിക്കുക. അങ്ങനെ ഫിലിപ്പിയ സഭയാണ് പൗലോസിന് ജീവിക്കാൻ ആവശ്യമായി പണം കൊടുത്തിരുന്നത്. അത് കൊടുത്തിരുന്ന പലപ്പോഴും എപ്പഫ്രോദിറ്റസ് എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ എപ്പഫ്രോദിറ്റസ് പണം കൊണ്ട് കൊടുക്കുമ്പോൾ ഈ ഫിലിപ്പിയക്കാർക്ക് ഒരു ഏതൊരു ലേഖനം ഇങ്ങനെ ചെറിയ അദ്ദേഹത്തിൻ്റെ ഒരു ഈ സമ്മാനം കിട്ടിയെന്നുള്ളതും പണം കിട്ടിയെന്നുള്ളത് അറിയിച്ചുകൊണ്ടും അതിന് കൂട്ടത്തിൽ ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് അങ്ങനെ 3 കത്തുകളാണ് മൊത്തം കൊടുത്തുവിട്ടതെന്നാണ് പണ്ഡിതന്മാരെ വിചാരിക്കണേ. ആ 3 കത്തുകളും കൂടി സമാഹരിച്ചിട്ടാണ് ഇപ്പം നമുക്കുള്ള ഫിലിപ്പിയ ലേഖനം. അത് 3 ലേഖനങ്ങളാണെന്നുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം, ഒറ്റ ലേഖനമാണെന്നും ചിന്തിക്കുന്നവരുണ്ട്, 3 ലേഖനങ്ങളാണ് എന്ന് ചിന്തിക്കുന്നവരുണ്ട്. 3 ലേഖനങ്ങളായിരിക്കുന്ന സാധ്യത വളരെ കൂടുതലാണ്. എപ്പഫ്രോദിത്വത്തിനെ കുറിച്ച് 2-ാമത്തെ അധ്യായം 25-30 വാക്യങ്ങളിൽ കാണാം. ഈ എഴുതിയ കാലം അത് ഓർക്കേണ്ടത് ആവശ്യമാണ്. അത് മനസ്സിലാക്കാൻ ഈ അദ്ദേഹം എഴുതിയിരിക്കുന്ന കാര്യങ്ങളും നോക്കാം. അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ച് പോകാതെ പൂർണ്ണ ധൈര്യം വരിച്ച് ക്രിസ്തു എൻ്റെ ശരീരത്തെങ്കിൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയുള്ളൂ എന്ന പ്രതീക്ഷയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്, മരിക്കുന്നത് ലാഭമാണ്. എന്നാൽ ജഡത്തിൽ ജീവിക്കുന്നതിനാൽ എൻ്റെ വേലയ്ക്ക് ഫലം വരുമെങ്കിൽ ഏത് തിരഞ്ഞെടുക്കേണ്ടു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഇവ രണ്ടിനും ഇടയിൽപ്പെട്ട് ഞാൻ ഞെരുങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോടുകൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അതാണല്ലോ അത്യുത്തമം. എന്നാൽ ഞാൻ ജഡത്തിലിരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇതാണ് എഴുതിയിരിക്കുന്നത്, ഈ ഇപ്പം നമ്മൾ ഇന്ന് വായിക്കുന്ന സുവിശേഷ അല്ല ലേഖന ഭാഗത്തുള്ളത്. റോമായിൽ വീട്ടുതടങ്കലിലായിരുന്നു പൗലോസ്. 62 വീട്ടുതടങ്കലിൽ, ആ വീട്ടുതടങ്കലിലായിരിക്കുമ്പോഴാണ് ഈ കത്ത് എഴുതണേ. അതായത് കാരാഗ്രഹത്തിലാണ്, കാരാഗ്രഹത്തിലടങ്ങുന്ന ആ കത്ത്. അപ്പോൾ വിചാരണ നടക്കാൻ പോവുകയാണ്. വിചാരണ നടക്കുമ്പോൾ റോമാ സീസറിന് മുമ്പിൽ വിചാരണ നടക്കുമ്പോൾ അദ്ദേഹം കൊല്ലാനാണോ വിധിക്കുക അതോ കുറ്റവിമുക്തനായി വിട്ടയക്കുകയാണോ ഏതെന്ന് അറിഞ്ഞുകൂടാ. അതാണ് പറയുന്നത്, ജീവനാലാകട്ടെ മരണത്തലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും ക്രിസ്തു മഹിമപ്പെടണമെന്നാണ് ഞാൻ പ്രത്യാശിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. എനിക്ക് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്, മരിക്കുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ എന്താണ്? വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് എനിക്ക് ആഗ്രഹം, അതാണ് ഏറ്റവും ഇഷ്ടം. പക്ഷേ ഞാൻ ശരീരത്തിൽ തുടരാനാണ് ആഗ്രഹിക്കുന്നെങ്കിൽ അത് എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾക്ക് അതായിരിക്കും നല്ലത്, കാരണം പ്രേക്ഷകനായിട്ട് കണ്ടിന്യൂ ചെയ്യാം. രക്തസാക്ഷിയായിട്ട് മരിക്കുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലത്. എനിക്ക് മരിക്കുക ലാഭമാണ്,
കാരണം എനിക്ക് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാം. അതല്ല ഈ ശരീരത്തിൽ തുടരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലതാണ്, കാരണം എൻ്റെ പ്രേക്ഷിത പ്രവൃത്തി തുടരാം. ഇവിടെ രണ്ട് കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിട്ടുപിരിഞ്ഞ് മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സഭ പഠിപ്പിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതും അതാണ്, മരിക്കുമ്പോൾ തന്നെ തനത് വിധി. ആ തനത് വിധിയിൽ നരകമാകാം സ്വർഗമാകാം. സ്വർഗമാണെങ്കിൽ നമ്മൾ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നു അപ്പോൾ ആത്മാവിൽ. പിന്നെ അന്ത്യവിധിയിൽ നമുക്ക് നമ്മുടെ ശരീരങ്ങൾ ഉയർപ്പിച്ച് ആത്മാവുമായി യോജിപ്പിക്കും. അതാണ് സഭ പഠിപ്പിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കുന്നതും. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ത്യവിധി കഴിഞ്ഞിട്ടല്ല ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുന്നത്, മരിക്കുമ്പോൾ തന്നെയാണ്. മരിക്കുമ്പോൾ തന്നെ പ്രഭാതാവസ്ഥയിലാണെങ്കിൽ അവർക്ക് സ്വർഗമാണ് പ്രതിഫലം, ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക. അങ്ങനെ ആയിരിക്കുന്നവർക്ക് അവരുടെ ശരീരങ്ങൾ ഉയർപ്പിച്ച് നൽകുന്നത് അന്ത്യവിധിയിലാണ്. ശരീരങ്ങൾ ഉയർപ്പിച്ച് ആത്മാവിനെ കൂട്ടിയോജിപ്പിക്കുകയാണ് അന്ത്യവിധിയിൽ നടക്കണേ. രൂപാന്തരപ്പെട്ട ശരീരം, മാംസത്തിനും രക്തത്തിനും ദൈവരാജ്യം അവകാശപ്പെടുത്താൻ കഴിയില്ല. രൂപാന്തരപ്പെട്ട ശരീരം, ആ രൂപാന്തരപ്പെട്ട ശരീരം മരിച്ചതിന് ശേഷം അല്ലേ അന്ത്യവിധിയിലാണ് നൽകുക. അതിനു മുമ്പ് അന്ത്യവിധി വരെ കാക്കാതെ അതിന് മുമ്പേ നൽകപ്പെട്ട ഒരേ ഒരാളെക്കുറിച്ച് നമുക്കറിയുള്ളൂ, അതാണ് മറിയം. അതാണ് മറിയത്തെ ഉടലോടെ സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെട്ട് നമ്മൾ പറയണേ വളരെ വിശദമായി നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതായത് നമ്മുടെ സ്വർഗത്തിലേക്ക് പോയി ആത്മാവിനെ രൂപാന്തരപ്പെട്ട ശരീരം, ഈ ഉടലോടെന്ന് പറഞ്ഞാൽ രൂപാന്തരപ്പെട്ട ഉടലാണ്, രൂപാന്തരപ്പെട്ട ഉടൽ അത് അന്ത്യവിധി വരെ കാൽക്കാതെ നേരത്തെ നൽകിയത് അത് മറിയത്തിൻ്റെ കാര്യത്തിൽ മാത്രമാണ്. ചുരുക്കത്തിൽ മരിക്കുമ്പോൾ തന്നെ സ്വർഗം, കർത്താവിന് വേണ്ടി മരിക്കുന്നെങ്കിൽ ക്രിസ്തുവിനോട് കൂടി ആയിരിക്കുക. അതാണ് എൻ്റെ മോഹം, അതെനിക്കിഷ്ടം. മരണത്തെക്കുറിച്ച് എന്തൊരു മനോഹരമായ കാഴ്ചപ്പാടാണ്. മരിച്ച് ക്രിസ്തുവിനോട് കൂടി ആയിരിക്കാനാണ് എനിക്ക് മോഹം, അതാണ് അത്യുത്തമം. എന്നാൽ ശരീരത്തിൽ തുടരാനാണ് കർത്താവ് നിശ്ചയിക്കുന്നതെങ്കിൽ അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് വേണ്ടിയാണ്. ഇതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ജീവിക്കുമെന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്, മരിക്കുക എന്ന് പറഞ്ഞാൽ ലാഭമാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം നമുക്ക് പറയാനുള്ളത്. രണ്ട്, ഈ ലേഖനത്തിൽ ഫിലിപ്പിയക്കാർക്കുള്ള ലേഖനത്തിൽ 16 പ്രാവശ്യമാണ് പൗലോസ് റിജോയ്സ് എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. റിജോയ്സ് ലത്തീനിൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനൊരു സൂത്രവാക്യം പറയാം, ഗൗദയോ ഐ റിജോയ്സ്. ഗൗദത്തെ ഡു യു റിജോയ്സ്? ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന കത്തിൽ, ഈ കത്ത് മുഴുവൻ ജയിലിൽ കിടന്നുകൊണ്ടാണ്, ജയിലിൽ കിടന്നുകൊണ്ട് എഴുതുന്ന കത്തിൽ, കൊച്ചു ചെറിയൊരു കത്തല്ലേ, 4 അധ്യായം ഉള്ളൂ, അതിനകത്ത് 16 പ്രാവശ്യമാണ് റിജോയ്സ്, ആനന്ദിക്കുക, സന്തോഷിക്കുക എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഐ റിജോയ്സ്, ജയിലിൽ കിടക്കുന്ന ആൾ പറയാണ് ഐ റിജോയ്സ്. ഡു യു റിജോയ്സ്? ഐ റിജോയ്സ്. ഡു യു റിജോയ്സ്? ഗൗദയോ ഗൗദത്തെ ഐ റിജോയ്സ്. ഡു യു റിജോയ്സ്? എനിക്ക്, ഞാൻ സന്തോഷിക്കുന്നു, ആനന്ദിക്കുന്നു. നിങ്ങളോ? ക്രിസ്തുവിലാണെങ്കിൽ ജയിലിലായിക്കോട്ടെ വേറെ എവിടെ ആയിക്കോട്ടെ നമുക്ക് ആനന്ദമുണ്ടാകും. ക്രിസ്തുവിലാണെങ്കിൽ അവിടെ കഷ്ടപ്പാടാകട്ടെ, ദാരിദ്ര്യമാകട്ടെ, രോഗമാകട്ടെ, നമുക്ക് ആനന്ദമുണ്ടാകും. ആ ആനന്ദത്തെ കവർച്ച ചെയ്യാൻ ഒരു ശക്തിക്കും കഴിയില്ല. അത്തരമൊരു ആനന്ദം അനുഭവിക്കുന്ന അവസ്ഥ, അതായത് ക്രിസ്തുവിലായിരിക്കുന്ന അവസ്ഥ നമുക്കുണ്ടാകട്ടെ.